ഓ എന്തായാലും പണി പറ്റിച്ചു, സുരേന്ദ്രൻ്റെ പണി അങ്ങ് ഏറ്റു. ഈ വാർത്ത കേട്ടപ്പോഴേ വിചാരിച്ചതാണ് ഇത്രയും താമസിച്ചത് എന്താണെന്നേ അറിയാനുണ്ടായിരുന്നുള്ളൂ. മഞ്ചേശ്വരത്ത് ബി എസ് പി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയ കെ സുന്ദര ഇന്ന് പത്രിക പിൻവലിക്കും. ഈ സുന്ദരയെ അറിയില്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ സുന്ദരയുടെ വാർത്ത കൊടുത്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ്റെ അപരനായി മത്സരിച്ച് താമര വിരിയുന്നത് തടഞ്ഞ സുന്ദരയാണ് ഈ സുന്ദര. ആ സുന്ദര ഇനി താമര വിരിയിക്കാൻ കെ സുരേന്ദ്രന് വേണ്ടി വോട്ട് തേടും ഇത്തവണ. ബി ജെ പിക്ക് പിന്തുണ നൽകുമെന്നും സുന്ദര ഇന്നലെ പറഞ്ഞു. സുന്ദരയോടൊപ്പം ബി ജെ പി നേതാക്കൾ നിൽക്കുന്ന ചിത്രം ബി ജെ പി മീഡിയ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് പുറത്തുവിട്ടത്. ഇന്ന് 11 മുതൽ 3 മണി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം. 2016 തെരഞ്ഞെടുപ്പിൽ കെ സുന്ദര നേടിയ 467 വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ച കെ സുരേന്ദ്രന് 89 വോട്ടിന് പരാജയപ്പെടാൻ കാരണമായിരുന്നു. ഇത്തവണ സുന്ദര ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. നോമിനേഷൻ നൽകിയത് മുതൽ സുന്ദരയുടെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറാൻ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും പത്രിക പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് സുന്ദര പറഞ്ഞത്. ഞാൻ കൂലിപ്പണിക്കാരനാണ്, ചൂടും വെയിലും കൊണ്ട് റോഡ് ടാറിംഗ് പണി നടത്തുന്ന തൊഴിലാളിയാണ്. എന്നാൽ 1 കോടി രൂപ തന്നാലും മഞ്ചേശ്വരം മണ്ഡലത്തിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് വലിയ വായിൽ സുന്ദര തറപ്പിച്ച് പറഞ്ഞത്. സ്വന്തം നാട്ടിൽ പലതും ചെയ്യണം, അതിന് എം എൽ എ തന്നെയാകണം, അതിൽ കുറഞ്ഞൊന്നും പറ്റത്തില്ല. ആദ്യം സ്വർഗത്തിലേക്ക് ഒരു പാലം വേണം. സ്വർഗം സുന്ദര താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ്. എൻഡോസൾഫാൻ വിഷമഴയുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ് സ്വർഗ. നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത് സുന്ദരയുടെ കയ്യിൽ ആകെയുള്ളത് 1000 രൂപ മാത്രമാണെന്നാണ്. ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും അതിലൊന്നും പണമില്ലെന്ന് സുന്ദര തന്നെ പറയുന്നു. പണം ആവശ്യമുണ്ടെങ്കിലും ആർത്തിയില്ലത്രേ. എന്ത് ഭീഷണി ഉണ്ടായാലും എനിക്ക് പേടിയില്ല. സാക്ഷാൽ കെ സുരേന്ദ്രൻ വന്ന് കാൽക്കൽ വീണ് അപേക്ഷിച്ചാലും പിന്മാറില്ലെന്ന് സുന്ദര തറപ്പിച്ച് പറഞ്ഞ സുന്ദരയാണ് ഇപ്പോൾ സുരേന്ദ്രന് വേണ്ടി പിന്മാറുന്നത്. ഇതിൻ്റെ മറിമായം എന്താണെന്ന് റിസർച്ച് ചെയ്യുകയാണ് എതിരാളികൾ. ഏതായാലും അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ ഫലം അറിയാം. കെ സുരേന്ദ്രൻ എന്ന് ചിലരെങ്കിലും വായിച്ചു പോകുന്ന കെ സുന്ദര എന്ന പേര് വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു അന്ന്. സുന്ദരയ്ക്ക് പുറമെ ഉദുമ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ 51 വയസ്സുള്ള കുണ്ടംകുഴി സ്വദേശി സുരേന്ദ്രനും കെ സുരേന്ദ്രനെതിരെ മത്സരരംഗത്തുണ്ട്. പക്ഷേ ആ സുരേന്ദ്രൻ പിൻവലിക്കുമോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല. അതേസമയം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ബി ജെ പി തട്ടിക്കൊണ്ടുപോയെന്ന് ബി എസ് പി നേതാക്കൾ ആരോപിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4 ശേഷം കെ സുന്ദരയെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും സുന്ദരയെ ബി ജെ പി നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ബി എസ് പി ജില്ലാ ഭാരവാഹികളാണ് ആരോപണം ഉന്നയിച്ചത്. സ്ഥാനാർത്ഥിയെ കാണാനില്ലെന്ന് ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും രാത്രിയോടെ അത് പിൻവലിച്ചു. എന്നാൽ തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നുമാണ് കെ സുന്ദര പ്രതികരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് ബി ജെ പി നേതാക്കൾ കണ്ടെന്നും അവർ പറഞ്ഞതിനാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നുവെന്നും സുന്ദര അറിയിച്ചു. അപ്പോൾ ബി ജെ പി നേതാക്കൾ സുന്ദരയെ കണ്ടുവെന്ന് സുന്ദര തന്നെ പറഞ്ഞു. അങ്ങനെ വഴിക്കുക, സുന്ദരയെ കണ്ട സ്ഥിതിക്ക് നമുക്കുറപ്പിക്കാം പത്രിക പിൻവലിക്കുമെന്ന്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ അതും കൂലിപ്പണിക്കാരനായ സുന്ദര കെ സുരേന്ദ്രനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷേ ബി ജെ പിക്കാർ തന്നെ വന്ന് കാണുന്നതിനായിരിക്കും സുരേന്ദ്രൻ വന്ന് കാല് പിടിച്ചാലും 1 കോടി രൂപ തന്നാലും പിന്മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന് സുന്ദര പറഞ്ഞത്. ചെറിയ തലയിൽ വലിയ ബുദ്ധിയാണ് സുന്ദരയുടേത്.